മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 6:10 നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് മാത്യൂസ് ഗോസ്പൽ chapter 6 verse 10. നമുക്കറിയാതെ കർത്തൃപ്രാർത്ഥനയാണ്. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ദൈവഹിതം നിറവേറണം എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മളെ കർത്താവ് പഠിപ്പിച്ചത്. ദൈവദാസനായ വില്യം ജക്വിന്താ പിതാവ് പറയുന്നുണ്ട്, അനുദിനം ഞാൻ സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യം വഴി ഈശോയുടെ രാജ്യം എന്നിൽ സംജാതമാകുന്നുണ്ടോ? നിങ്ങൾ ബലിയർപ്പണത്തിനു ശേഷം ജോലി ചെയ്യുവാനായി പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾ ഈശോയുമായി ധ്യാനാത്മകതയിലായിരിക്കണം ജോലി ചെയ്യേണ്ടത്. അപ്പോൾ ഈശോയുടെ രാജ്യം നിങ്ങളിൽ സംജാതമാകും. ദേവദാസൻ പറയുന്നത് എപ്പോഴും ആ ദൈവസാന്നിധ്യ അനുഭവത്തിൽ ജീവിക്കണം. ബലിയർപ്പിച്ചു, ദിവ്യകാരുണ്യം സ്വീകരിച്ചു, അതോടെ കാര്യങ്ങൾ നീങ്ങരുത്, പിന്നീട് ഞാൻ ലോകത്തിലേക്ക് പോകുന്നു, എൻ്റെ ഇഷ്ടമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വരരുത്. പിന്നെയോ ആ ദൈവരാജ്യ അനുഭവത്തിൽ, ദൈവസാന്നിധ്യ അനുഭവത്തിൽ എപ്പോഴും ജീവിക്കണം എന്നതാണ് ദൈവദാസൻ നമ്മളോട് പറഞ്ഞു വെക്കുക. നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുവാൻ നമുക്ക് കഴിയണം. എനിക്ക് ദൈവസാന്നിധ്യ അനുഭവത്തിൽ ജീവിക്കുവാനായി സാധിക്കുന്നുണ്ടോ? അതോ ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചു, പിന്നെ എൻ്റെ ലോകം, എൻ്റെ ഇഷ്ടം, അങ്ങനെ പോവുകയാണോ? ആണെങ്കിൽ അവിടെ തെറ്റുണ്ട്, പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയട്ടെ. ആ ദൈവസാന്നിധ്യാനുഭവം ദിവസം മുഴുവനും കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.